ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഐഷോസ് വോയിസ് ഓവർ. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിരുന്ന ഡ്രാമ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സൂപ്പർ ഡ്രാമയാണ്. അപ്പം നമ്മൾ എവിടെ വരെ പറഞ്ഞു എന്ന് വെച്ചാൽ, ജി ഒരു ഡോക്ടറാണ്, കോങ് ഒരു ബിസിനസ്മാനാണ്. ജി ഒരു ഡോക്ടറാണെങ്കിൽ പോലും അവൾക്ക് വേണ്ട പരിഗണന ഒന്നും ആരും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവളൊരു മന്ദബുദ്ധിയുടെ പോലെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് വിഷമമായിട്ട് സഹായിക്കുക എന്നുള്ള മട്ടിൽ കോങ് പറയാണ്, അവൻ വലിയൊരു ബിസിനസ്മാൻ അല്ലേ, ഞാൻ നിന്റെ ലവറായിട്ട് അഭിനയിക്കാന്ന് പറയാണ്. ജിയക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അവളും അതിന് സമ്മതിക്കുകയാണ്. എന്നാൽ ഇവൻ ഭയങ്കര ഓവറായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ജിയ റെസ്ക്യൂ ടീമിനോട് അവളുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ആ ഒരു റെസ്ക്യൂ ടീമിൽ തന്നെയാണ് ഇപ്പോൾ കോങ് ഉള്ളത്. കോങ്ങിൻ്റെ ശത്രു ആയിട്ടുള്ള ലൂക്കാസ്, അത് ജിയുടെ ഫ്രണ്ട് ആയിരുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് കോങ്ങിന് അത്ര കങ്ങട് പിടിച്ചില്ല. അവൻ നേരെ ഓടി ചെന്നിട്ട് ജിയനോട് ഭയങ്കരമായിട്ട് അടുപ്പുള്ള പോലെ അഭിനയിക്കുകയാണ്. ഒയ്യോ, എൻ്റെ ജിയക്കുട്ടി ഇങ്ങോട്ട് എന്തിനാ വന്നത്, ഇതിനെക്കാളും എന്ത് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ജിയുടെ നെറ്റിയിലൊരു ഉമ്മവും കൊടുത്ത് കോങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവൻ ആക്ച്വലി ലൂക്കാസിനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നത്. കോങ് എന്തോ വിജയിച്ച മട്ടിൽ ഹാ വന്ന കാര്യമൊക്കെ കഴിഞ്ഞു, ഇനി നീ ഇതാലോചിച്ച് ചാവട ലൂക്കാസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കള്ള നോട്ട് നോക്കിക്കൊണ്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ലൂക്കാസ് എന്ന് വെച്ചാൽ ഇവനൊക്കെ അത് ഭ്രാന്താണ്, ഇവനെന്ത് ഇങ്ങനൊക്കെ ചെയ്യുന്നതെന്ന് അത്ഭുതത്തോടുകൂടി കോങ്ങിനെ തന്നെ നോക്കിക്കാണ്. ചെയ്യണമെന്ന് വെച്ചാൽ പുറത്തു പോയിട്ട് അവൾ ഒറ്റയ്ക്ക് തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വട്ടനെ കൊണ്ട് വല്ലാത്ത കഷ്ടമായല്ലോ, എത്ര മുഖ്യപ്പെട്ട ഒരു സിറ്റുവേഷനല്ല അവനിങ്ങനെ കോമാളിത്തരം പോലെ കളിച്ചത്. ഓ, ഇതിനൊക്കെ എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവൾ സ്വയം ചീത്ത പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുകയാണേ. അപ്പം തന്നെ ലൂക്കാസ് വന്ന് ജിയനോട് കോങ് നിന്നായിട്ട് അത്രക്ക് ക്ലോസ് ആണോ, ഇങ്ങനെ എന്തോരോ ഒന്നിച്ചു ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാ ജിയ, ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും നെയ്ബേഴ്സ് ആണ്, നീ എങ്ങനെയാണ് എനിക്കൊരു ഫ്രണ്ട്, അതുപോലെ തന്നെ ഉള്ളൂ എനിക്ക് കോങ് എന്നും പറഞ്ഞുകൊണ്ട് ജിയ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ലേഡി പോലീസ് ഇല്ലേ, അവള് ലൂക്കാസിന്റെ അങ്കിളിനെ കാണാനായിട്ട് അയാളുടെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ലൂക്കാസിന്റെ അങ്കിളിനോട് പറയാണ്, സംഭവം നിങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരിതും ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങിപ്പോൾ വീട് കെട്ടിയേക്കുന്ന ആ ഒരു സ്ഥലം അത് ഫോറസ്റ്റിൻ്റെ സ്ഥലവും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്, വേഗം തന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ എത്ര നാൾ താമസിച്ചതിന് എന്തായാലും ഫൈൻ വരും, അല്ലെങ്കിൽ അതൊക്കെ പൊളിച്ച് നിങ്ങൾ അവിടെ നിന്ന് ബെല്ലായിട്ട് ഇറക്കി വിടേണ്ട വരും എന്ന് പറയാണ്. അത് കേട്ടതും അങ്കിൾ, അല്ല ഞാൻ ലൂക്കാസ് എന്ന് പറഞ്ഞ ഒരാളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരുന്നു, അവൻ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പോലീസ് പറയാണ്, ആര് വന്നിട്ട് ഒരു കാര്യമില്ല, അത് ലൂക്കാസ് ആയാലും കുക്കാസ് ആയാലും ഒരു കാര്യവും നടക്കൂല, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പറയാണ്. എന്നാ അങ്കിള് പറയാണ്, ഞാൻ ആകെ ഒരു ചെറിയ സ്ഥലത്തിൽ മാത്രമല്ല വീട് വെച്ചേക്കണം, അത് ഇത്ര വലിയ പ്രശ്നമാക്കാനുണ്ട്, അത് അങ്ങോട്ട് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ലേഡി പോലീസും, ചെറിയ സ്ഥലമാണെങ്കിലും അത് നിങ്ങളെ സ്ഥലമല്ലല്ലോ, ഫോറസ്റ്റിന്റെ സ്ഥലത്തിൽ ഇങ്ങനെ കയറി വീട് വെക്കാൻ നിങ്ങൾക്ക് ആരും അധികാരം തന്നെ, എന്തായാലും നിങ്ങൾ ഫൈൻ കെട്ടിയേ പറ്റൂ, വെറുതെ എന്നായിട്ട് തല്ല് പിടിക്കാൻ നിൽക്കണ്ട, അങ്ങനെ നിൽക്കാന്ന് വെച്ചാൽ നിങ്ങളെ പിടിച്ച് ഉള്ളിലിടാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നും പറഞ്ഞു അവൾ അവളെ പാട്ടിനെ എവിടെ കോപ്പുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് അങ്ങളുടെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, അവൻ ഭയങ്കരമായിട്ട് ഒച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലേഡി പോലീസ് തിരിച്ച് അവളുടെ ഓഫീസിലേക്ക് പോകുന്ന സമയം ഒരു വയസ്സായ അപ്പൂപ്പൻ വീടിന്റെ ഫ്രണ്ടിലായിട്ട് വീണ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവൾ വേഗം പോയി ആ ഒരു അപ്പൂപ്പനെ രക്ഷിക്കാനായിട്ട് എന്താ പറ്റിയെന്ന് നോക്കുന്ന കറക്റ്റ് സമയത്ത് ജിയെ അവിടെ വരുന്നുണ്ട്. ജിയ ഒരു ഡോക്ടറാണല്ലോ, അവൾ ഓടി വന്ന ആ അപ്പൂപ്പനെ എന്താ പറ്റിയെന്ന് അങ്ങനെ നോക്കാണ്. അപ്പൊ ജിയയും ഈ ലേഡി പോലീസും മുഖത്തോട് മുഖം നോക്കിയിട്ട് നീയാ എന്ന് ചോദിക്കുന്നുണ്ട്. ജിയാണെന്ന് വെച്ചാൽ ആ വയസ്സായ അപ്പൂപ്പനെ എങ്ങനെയൊക്കെ ബോധം വരുത്തിച്ചതിന് ശേഷം എന്തിനാ വെറുതെ ഇങ്ങനെ വാശി പിടിക്കണേ, നിങ്ങൾ നാളെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വായോ, ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, നിങ്ങളെ നന്നായി തന്നെ ഞാൻ നോക്കിക്കൊണ്ട് പ്ലീസ് നാളെ തൊട്ട് ഹോസ്പിറ്റലിൽ വായോ എന്ന് പറയാണ്. ലേഡി പോലീസ് ജി ഇങ്ങനെയൊക്കെ പറയുന്നത് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. തിരിച്ച് ജിയും ആ ലേഡി പോലീസും ഒന്നിച്ച് ആ ലേഡി പോലീസിന്റെ ജീപ്പിലാണ് പോകുന്നത്. അങ്ങനെ ജീപ്പിൽ പോകുന്ന സമയത്ത് ജിയ ചോദിക്കുകയാണ്, ഒന്നാമതേ കോളേജിൽ വെച്ച് നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയാൽ തന്നെ ചേരൂല, പിന്നെ എങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഇങ്ങനെ ജോലി നോക്കുന്ന, ഇല്ല നമ്മൾ ചേരാനേ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പൊ ആ ലേഡി പോലീസ് ചിരിച്ചോണ്ട്, അല്ല നീ ചെറുപ്പത്തിൽ എന്തോ നീ ഒരു വലിയ ഹോസ്പിറ്റലിൽ ജോലി നോക്കുന്നോ, പിന്നെ ഞാൻ അറിയാൻ ചെയ്തല്ലോ നീ അത് ഒരു വലിയ ഹോസ്പിറ്റലിലാണ് ജോലി നോക്കുന്നതെന്ന്, ഇപ്പം നീ ഒരു കുഗ്രാമത്തിൽ കാട്ടിൽ വന്ന് ജോലി എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിയ ആദ്യം ഒന്ന് ഉത്തരം മുട്ടുന്നുണ്ടെങ്കിലും പിന്നെയാണ് അവൾക്ക് ഐഡിയ കിട്ടിയത്. ജിയൻ പറയാണ്, ഓ നീയും ഇപ്പൊ കുറച്ചൊന്നല്ലല്ല പറഞ്ഞിരുന്നേ, നീയോ സ്കൂളിൽ പിടിക്കുമ്പോ എന്തൊക്കെ പറഞ്ഞായിരുന്നു, വലിയൊരു പോലീസ് ഓഫീസറാവും, എല്ലാ ക്രിമിനൽസിനെയും പിടിക്കും, വലിയൊരു ഉദ്യോഗസ്ഥയിലെത്തും എന്നൊക്കെ അല്ലേ, എന്നിട്ട് ഇപ്പൊ ഈ ഒരു കുഗ്രാമത്തിലെ കാട്ടിലാണോ നീ പോലീസ് അയക്കുന്നത് എന്നും ചോദിച്ച് കളിയാക്കുന്നുണ്ട്. ഇവരുടെ രണ്ട് മിനിറ്റത്തെ വാർത്താനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഇവരെന്തായാലും ചേരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. ആ എന്തായാലും ശരി, ഇപ്പൊ നടക്കേണ്ട ഒക്കെ നടന്നു, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണോ മുഖത്തോട് മുഖം നോക്കാതെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നടന്നേർന്നേ,
അതുപോലെ തന്നെ ഇവിടെ അതായിരിക്കും നമുക്ക് രണ്ടുപേർക്കും നല്ലത് എന്ന് പറയും. കറക്റ്റ് ആയിട്ട് ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ കൂടെ ആ ഒരു ജീപ്പ് കടന്നു പോകുന്നുണ്ട്. ആ ടൈമിൽ എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ നിന്ന് ഒരു കാറ് പുറത്തേക്ക് വരുന്നതായിട്ട് ഈ പോലീസ് ഓഫീസർ ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് കോങ്ങ റെസ്ട്രിക്റ്റഡ് ഏരിയ പോയപ്പോ വന്നിരുന്ന ആ ഒരു കാറില്ലേ, ആ കാർ തന്നെയാണ് അതെന്നുള്ള കാര്യം ലേഡി പോലീസിന് മനസ്സിലാവാണ്. ആ ലേഡി പോലീസ് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് നേരെ ആ കാറിന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. എന്നിട്ട് മയക്കെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മര്യാദക്ക് കാറ് നിർത്തിക്കോ, അതായിരിക്കും നിനക്ക് നല്ലതെന്നൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. എന്നാ ഈ മയക്കിത്ത സൗണ്ട് കേട്ടതും ആ കാറിലുണ്ടായ ആള് സ്പീഡ് കൂട്ടാണ്. പെട്ടെന്ന് തന്നെ അയാൾ പോയർന്ന് കാറ് ആക്സിഡന്റ് ആയിട്ട് അയാൾ വേഗം തന്നെ ആ കാറിൽ നിന്ന് ഇറങ്ങി കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. വിട്ടു കൊടുക്കാതെ നമ്മുടെ ലേഡി പോലീസും അയാളുടെ പിന്നാലെ ഓടുന്നുണ്ട്. ജിയ, നീ എന്തുകൊണ്ടൊക്കെ നീ ചെയ്യണേ, നിനക്ക് വേറെ പണിയില്ലേ? അവൻ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്യുന്നു വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ലേഡി പോലീസ് അതൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ പിന്നാലെ ഓടാണ്. ഇപ്പൊ ആ ഓടിപ്പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഒരു എൻവയറോൺമെന്റൽ സ്പെഷ്യലിസ്റ്റിനെ, അയാളായിരുന്നു അത്. ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ലേഡി പോലീസ് അയാളെ കാണാനിടയായത്. എന്നാൽ അയാൾ ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അയാൾ കാല് തെറ്റി ഒരു കൊക്കയിലേക്ക് വീഴുന്നുണ്ട്. അവിടെ അവിടെ തങ്ങിക്കിടക്കായിരുന്നു അയാൾ. എന്നാൽ ഹീറോയിനും ഈ ലേഡി പോലീസിനും എന്ത് ചെയ്യണം തന്നെ അറിയുന്നില്ല. അവർ വേഗം തന്നെ റെസ്ക്യൂ ടീമിന് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. ഒന്നും നോക്കാതെ അവിടെ കപ്പാൻ ലൂക്കാസും ടീമുമാണ് എത്തുന്നത്. ലൂക്കാസും കോങ്ങും വേറൊരാളും കൂടി ആ ഒരു കൊക്കയിലേക്ക് ഇറങ്ങി അയാളെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു സമയം മുകളിൽ നിന്ന് പാറക്കല്ലുകള് കോങ്ങിന്റെ നേരെ വരുന്നത് കണ്ട മറ്റേ ആള് കോങ്ങിനെ രക്ഷിക്കാനായി അവന്റെ കാലുപയോഗിച്ച് ആ പാറക്കല്ലുകൾ ചവിട്ടി അതിന്റെ പൊസിഷൻ മാറ്റുന്നുണ്ട്. എന്നാൽ ഭയങ്കര ഹാർഡായിട്ട് ഇത് ചെയ്തുകൊണ്ട് തന്നെ അയാളെ കൈ വഴുക്കി പോവാണ്. അയാൾ നേരെ കൊക്കയിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. എന്നാൽ കയറിൽ അയാൾ മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ വീഴുന്നില്ല. അപ്പൊ തന്നെ കോങ് പെട്ടെന്ന് അയാളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയം കോങ്ങിന് എപ്പോഴും വരാറുള്ള പോലെ ഇല്യൂഷൻസ് വരാണ്. കോങ് ആരുടെ കയ്യിൽ മുറുക്ക പിടിക്കുന്നതായും നിറച്ച് തീയുള്ളതായല്ല അവനക്ക് മൈൻഡിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കൂടെ അവൻ ആ ഒരു വ്യക്തിനെ വിടാതെ കയ്യിൽ മുറുക്ക പിടിക്കുന്നുണ്ട്. ഇത് കണ്ട ലൂക്കാസ് വേഗം വന്നിട്ട് ആ ഒരു വീണ മനുഷ്യനെയും കൊണ്ട് മേലേക്ക് കയറി പോകുന്നുണ്ട്. കോങ്ങും ചിന്തകളെല്ലാം വിട്ട് വേഗം തന്നെ മുകളിലേക്ക് പോകുന്നു. അതായ എൻവിറോൺമെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണ് മനസ്സിലാക്കിയ കോങ്ങണ് എന്ന് വെച്ചാൽ അവന്റെ മുഖം അയാൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി മാസ്ക് എല്ലാം ധരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപകടം പറ്റിയ അവർ രണ്ടുപേരെയും ഹെലികോപ്റ്ററിൽ കയറ്റി ജിയ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ നോക്കുന്ന സമയത്ത് അർജന്റായിട്ട് അയാൾക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഹീറോയിൻ പറയാണ്. എന്നാൽ വേണ്ടത്ര ഡോക്ടറുകൾ ആ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ ജിയ പറയാണ്, ഞാനും ഒരു സർജൻ തന്നെ, ഞാൻ തന്നെ ഓപ്പറേഷൻ ചെയ്തോളാം എന്ന് പറയാണ്. ജിയ അത് സക്സസ് ആയിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം തുന്നിക്കൊട്ടുന്ന സമയം പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് ബ്ലഡ് തെറിക്കുന്നുണ്ട്. ആ ഒരു സമയം അവൾക്കും എന്തോ ഒരു ഇല്യൂഷൻ പോലൊക്കെ തോന്നാണ്. വെള്ളത്തിനടിയിൽ അവൾ ഒറ്റയ്ക്ക് ശ്വാസം കിട്ടാതെ നിൽക്കുന്നതായൊക്കെ അവൾക്ക് ഇല്യൂഷൻസ് വരാണ്. അതുകൊണ്ട് തന്നെ മയക്കുള്ള പോലെ അവൾ ആ ഓപ്പറേഷൻ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ലിഫ്റ്റിലെല്ലാം അവള് ഭയങ്കര തളർച്ചയോട് കൂടിയിട്ടാണ് നടക്കുന്നത്. അവളുടെ മേലെല്ലാം ഇപ്പൊ ഒരുപാട് ചോരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ ജിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബുദ്ധിയൊക്കെ നഷ്ടപ്പെടുന്ന പോലെ അവൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും കാണലേ തന്നെ, ഞാനാണ് അവരെ കൊന്നേ, ഞാനാണ് അവരെ കൊന്നേന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മരണത്തിന് ഞാൻ ഉത്തരവാദി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ചുറ്റും നിന്ന ആൾക്കാരിൽ ചിലരാന്ന് വെച്ചാൽ അത് വീഡിയോ എടുക്കുന്നുണ്ട് ജിയെ കാട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം. പെട്ടെന്നാണ് അവിടേക്ക് കോങ് ഓടിയെത്തുന്നത്. എന്നിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ആ ഒരു ഫോൺ വാങ്ങി അവിടെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു അക്വേറിയത്തിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അവരുടെ വിസിറ്റിംഗ് കാർഡ് ഇവർക്ക് നേരെ എറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ അഡ്രസ്സിൽ വന്ന് വാങ്ങിക്കോ, ഒരാൾക്ക് ഇങ്ങനെ ആപത്ത് പറ്റുമ്പോൾ വീഡിയോ എടുത്തിരിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരെല്ലാവരെയും ചീത്ത പറയുന്നുണ്ട്. അങ്ങ് നേരെ ജിയുടെ അടുത്ത് പോയി അവളെ താങ്ങി പിടിച്ചോണ്ട് പറയാണ്, ഇവിടെ നോക്കി എൻ്റെ ചെറുപ്പത്തിൽ നിനക്ക് എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഒരു മരണത്തിന് നീ ഒരിക്കലും ഉത്തരവാദിയല്ല, നീ ഒരു ഡോക്ടറാ, ജീവൻ രക്ഷിക്കുന്ന ഒരു സർജനാന്ന് പറയാണ്. ഹീറോയിനെ രണ്ട് കയ്യിൽ താങ്ങി പിടിച്ചോണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അടുത്തത് എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം. താങ്ക് യു.